ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ലിനിയസ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ഈ വീഡിയോയിൽ ഞങ്ങൾ അധികം കളറൊന്നും യൂസ് ചെയ്യാതെ തന്നെ നല്ല റെഡ് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പും കൂടി പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പം നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോവാം. അതിനായിട്ട് ആദ്യം ഒരരിപ്പയിലേക്ക് ഒരു കപ്പ് മൈദ, അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു ടേബിൾ സ്പൂൺ മുഴുവനും വേണ്ട അതിൻ്റെ പകുതി കൊക്കോ പൗഡർ, ഒരു നുള്ള ഉപ്പ്, 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, ഇതും കൂടി ചേർത്ത് ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2-3 തവണ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ ഇതാ ഇതിപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചതിന് ശേഷം 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോണത് ഈ റെഡ് കളറാണ് കേട്ടോ. ഇതിൽ നിന്നും 2 ഡ്രോപ്സ് ഒട്ടിച്ചതിന് ശേഷം നന്നായൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി അരിച്ച് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായി ഇതിലേക്കിട്ട് മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ കാണുമ്പോൾ കളർ കുറവായിട്ടാണ് കേട്ടോ തോന്നുന്നത്. ഇനി ഇത് ബേക്കായി കിട്ടുമ്പോൾ നല്ല അടിപൊളി കളറായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പം ഇനി എന്തായാലും ഇത് ഗ്രീസ് ചെയ്ത കേക്ക് ടിന്നിലേക്ക് തന്നെ ഞങ്ങൾ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത ശേഷം നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം അത് 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത പാനാണ് കേട്ടോ. അപ്പം നമ്മളുടെ കേക്ക് ടിന്നി ഇതിലേക്കൊന്ന് ഇറക്കി വെച്ച് നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം. ഈ സമയത്ത് ഈ ഹോളൊന്ന് അടച്ചൊക്കെ മറക്കരുത് കേട്ടോ. ഇനി നമുക്കിത് 30 to 45 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ നമ്മളുടെ കേക്ക് ഇവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാ ഇത് ബേക്കായി കിട്ടിയതിന് ശേഷം കേക്കിന് നല്ല കളർ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം ഐസിങ് ചെയ്തെടുക്കാം. അപ്പം അതിന് വേണ്ടി നമുക്ക് ഇതിലേക്കുള്ള ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ നമ്മളുടെ ക്രീം ഇവിടെ നല്ല സ്റ്റിഫായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ പരുവത്തിലാണ് കേട്ടോ നമ്മളുടെ ക്രീം കിട്ടേണ്ടത്. അങ്ങനെ ഇതാ നമ്മളുടെ കേക്കിനെ ഇവിടെ 3 ലെയറായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു കേക്ക് ബോർഡ് വെച്ച് നമുക്ക് ഇതൊന്ന് ഐസിങ് ചെയ്തെടുക്കാം.
ഇനി ഇതിൽ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ രീതിയിൽ നമുക്ക് എല്ലാ ലെയറും വെച്ച് കൊടുക്കാം. ഇനി ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇത് കേക്കിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ചൂടാക്കിയെടുക്കുന്നതാണ് കേട്ടോ. ഇത് ചൂടാക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ചൂടാക്കിയെടുക്കാൻ. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ നമ്മളുടെ കേക്ക് ഇവിടെ നല്ല അടിപൊളി റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ.